സുഹൃത്തുക്കളെ, ഇന്ന് ജൂലൈ 29 ചേകനൂർ മൗലവിയെ കൊന്ന ദിവസം. ഞങ്ങളത് മത ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിശ്വാസികൾ. അല്ലാതെ ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാനൊരിക്കലും അദ്ദേഹത്തിന് അനുയായി ആയിട്ടില്ല. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ പ്രസംഗിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മാസികയിൽ എഴുതണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മൗലവി, നിങ്ങൾ 3 നേരം നിസ്കരിക്കുന്നില്ലേ? ഞാൻ 1 നേരം നിസ്കരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒത്തുപോകില്ല. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഞാൻ കൊടുക്കുന്ന പിന്തുണ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നുള്ള നിലക്ക. അപ്പോൾ ഇന്നിപ്പോൾ ചേകനൂർ എന്ന് പറയുന്നത് പൊന്നാനി താലൂക്കിലെ എടപ്പാളിനടുത്തുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരുന്നത് അബുൽ ഹസൻ എന്നൊരു തുലിയാനാമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പുസ്തകങ്ങൾക്ക് എഴുതിയിരുന്നത് മുഹമ്മദ് അബുൽ ഹസൻ മൗലവി ചേകനൂർ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം അവിടെ 1936 ആണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് അബ്ദുല്ലക്കുട്ടി എന്നാണ്, ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. അദ്ദേഹം അവിടെ നാട്ടിലെ ചേകനൂർ ദർസിൽ പഠിച്ചു, പിന്നെ വാഴക്കാട് ദാർലുലൂമ് പഠിച്ചു, പിന്നെ വെല്ലൂർ ബാക്യാത്ത് സാലിഹത്ത് പഠിച്ചു. അങ്ങനെ നാട്ടിലൊരു സുന്നി മഹല്ലിൽ അദ്ദേഹം മുദരിസും ഇമാമൊക്കെ ആവുകയാണ്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അത് 1960 അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസം വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് ജമായത്തെ ഇസ്ലാമിക്കാരുടെ ശാന്തപുരം ഇസ്ലാമിക കോളേജിലേക്ക് മാറി. അവിടുന്ന് അദ്ദേഹത്തിന് ഒത്തുപോകാൻ കഴിയാതെ വന്നപ്പോൾ മുജാഹിദുകാരുടെ എടവണ്ണ ജാമിയ നദിവിയയിലേക്ക് മാറി. അവിടെ അദ്ദേഹം ഒത്തുപോയില്ല എന്നായപ്പോൾ 67 അദ്ദേഹം ഇവരുമായിട്ടൊക്കെയുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. അപ്പോൾ 67 കൂടിയാണ് ചേകനൂർ പക്ഷം എന്നൊരു സാധനം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, ശരീഅത്തിന് 4 പ്രമാണങ്ങളുണ്ട്. അതൊന്ന് ദൈവവചനമായ ഖുർആൻ, 2 നബിചര്യയായ സുന്നത്ത്, 3 പണ്ഡിതന്മാരുടെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിയുന്ന അഭിപ്രായ ഐക്യം ആയ ഇജ്മാൾ, പിന്നെ മനുഷ്യയുക്തി കൊണ്ട് സമാനമായ സന്ദർഭങ്ങൾ നോക്കിയിട്ട് നമ്മൾ അഭിപ്രായത്തിലെത്തുക. അപ്പോൾ അങ്ങനെ ഖുർആൻ, സുന്നത്ത്, ഇജ്മാൾ, ഖിയാസ് എന്ന് 4 പ്രമാണങ്ങളാണ് ശരീഅത്ത് എന്ന് പറയുന്ന കർമ്മശാസ്ത്ര വിധികൾ. അപ്പോൾ മൗലവി ഇതിൽ ഖുർആൻ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരം ചില വാദങ്ങൾ അറബ് നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾ അവർ ഖുർആനി എന്ന് വിളിക്കും. അങ്ങനെ ഖുർആനിയാണ് മൗലവി. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അദ്ദേഹം ദൈവത്തിലും മതത്തിലും വിശ്വസിച്ചിരുന്നു. അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നൊക്കെ ആളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഈ 67 തന്നെ അദ്ദേഹം നിരീക്ഷണം എന്നൊരു മാസിക തുടങ്ങി, തൻ്റെ ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതാക്കാൻ വേണ്ടിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനേക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. അപാരമായ ഓർമ്മശക്തിയാണ്, പിന്നെ സംസാരിക്കാനുള്ള വൈഭവം എന്ന് പറയുന്നത് കണക്കല്ല. വാദപ്രതിവാദത്തിനൊക്കെ പോയാൽ അദ്ദേഹം ആളുകളെ അമ്പരപ്പിക്കും, അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ പരിഹാസം കൊണ്ടുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ 1970 എൻ പി മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് ഈ ശരീഅത്തിലെ വിധികൾ, നിലപാടുകൾ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ പരിഷ്കരിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുഭാര്യത്വം നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിരോധിക്കുക, അതുപോലെ പെൺകുട്ടികൾക്ക് അനന്തരാവകാശം പകുതി ഉള്ളത് പോരാ, അത് ആൺകുട്ടികൾ അതേമാതിരി വേണം എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ശരീഅത്ത് പരിഷ്കരണം എന്ന് പറയുന്നത്. അതിൽ പ്രധാനം ലിംഗസമത്വമാണ്. അന്ന് എൻ പിയുടെ കൂടെ ഉണ്ടായിരുന്നത് പി എൻ എം കോയട്ടി, ഇ എ കോയ, എം എ ബക്കർ കോയ, മങ്കട അബ്ദുൽ അസീസ് മൗലവി, അങ്ങനെ കുറച്ച് ആളുകളാണ്. ആ കൂടുതൽ ചേകനൂർ ഉണ്ടായിരുന്നു. ചേകനൂരിൻ്റെ മാസികയാണ് ഈ മോഡേണിറ്റി സൊസൈറ്റിയുടെ മുഖപത്രമായി തീർന്നത്. അന്ന് ആ നിരീക്ഷണം എന്നുള്ള പേര് തന്നെ നിലനിർത്തി 5-8 ലക്കം എൻ പി മുഹമ്മദ് ഇറക്കി. 70-71 ആയപ്പോഴേക്ക് ഭയങ്കരമായ എതിർപ്പ് വന്നിട്ട് അത് അവസാനിച്ചു പോയി മോഡേൺ സൊസൈറ്റി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ നവമാധ്യമങ്ങളിൽ എപ്പോഴും കേൾക്കാറുള്ളൊരു വാക്യമാണ്, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തുക്കളെ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തുക്കളെ. മതം കൃത്യമായിട്ട് പഠിച്ച് വിമർശിച്ച ആളാണ് ചേകനൂർ. അദ്ദേഹം മതം പഠിക്കാത്ത ആളല്ല. അപ്പം നേരത്തെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഉണ്ടായിരുന്ന ചില പരിഷ്കർത്താക്കളുടെ കാര്യം ഞാൻ പറയാം. അതിൽ ആദ്യത്തെ ആൾ സയ്യിദ് സനാഉല്ല മക്കി തങ്ങളാണ്. അദ്ദേഹം 1912 മരിച്ചുപോയി. പിന്നെ ഒരാളുണ്ടായിരുന്നത് ചാലഹത്ത് കുഞ്ചാമദാജിയാണ്. അദ്ദേഹം 1919 മരിച്ചുപോയി. വേറെ ഒരാളുണ്ടായിരുന്നത് ഹമദാനി ഷെയ്ഖാണ്. അദ്ദേഹം 1922 മരിച്ചു. വേറെ ഒരാൾ വക്കം മൗലവിയാണ്. അദ്ദേഹം 1932 മരിച്ചു. പിന്നെ ഈ അടുത്ത കാലം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സി എൻ അഹമ്മദ് മൗലവി 1993 അദ്ദേഹം മരിച്ചത്. ചേകനൂർ മൗലവി അദ്ദേഹത്തെ 93 കൊന്നു. മത ഭീകരവാദികൾ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഉണ്ടായത് അത് CBI കോടതിയിൽ തെളിഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളത് സാക്ഷികൾ കൂറുമാറിയതുകൊണ്ട് അതിൽ പ്രതികളെ ശിക്ഷിക്കാൻ പറ്റിയില്ല. 34 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 2 പേര് മൗലവിയുടെ ഭാര്യ ഹവ്വ ഉമ്മയും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ ജബ്ബാർ ഒഴിച്ച് ബാക്കിയുള്ള 34 ആളും കൂറുമാറി. അങ്ങനെ കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റിയില്ല. അതിലൊരാളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും വിട്ടുപോയി. ആ കേസ് മൗലവിയെ കൊന്ന് 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2000 അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചിലരൊക്കെ അറസ്റ്റ് ചെയ്തു, ചിലരൊക്കെ കീഴടങ്ങി. എൻ്റെ വിധി പറഞ്ഞു 2010 ചേകനൂർ സമരം 17 കൊല്ലം നടന്നു. അപ്പോൾ എന്താണ് ചേകനൂർ പറയാൻ ശ്രമിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം നിസ്കാരും നോൽമ്പും എന്ന് പറയും ആളുകൾ സാധാരണ. അപ്പോൾ നിസ്കാരത്തെക്കാൾ എത്രയോ അധികം പ്രാധാന്യമുള്ള ഒന്നാണ് സക്കാത്ത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. പിന്നെ അതുവരെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു, ചിലരില്ല എന്ന് പറഞ്ഞിരുന്നു, അടക്ക, തേങ്ങ, റബ്ബർ, നെല്ല് തുടങ്ങിയുള്ള കേരളത്തിലെ വിളവുകൾക്ക് സക്കാത്ത് ഉണ്ടോ? കാരണം ഹദീസിലത് പറയുമല്ലോ, അവിടെ കാരക്കയെ പറ്റി പറയും, കുതിരയെ പറ്റി പറയും, ഒട്ടകത്തെ പറ്റി പറയും, അപ്പോൾ പശുവിനെ പറ്റി പറയില്ല, കാരണം അവിടെ അതൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നു. നിസ്കാരം 5 നേരം ഇല്ല, 3 നേരമേ ഉള്ളൂ എന്ന് പറയുന്നു. നോമ്പ് 30 ദിവസം വേണ്ട, 7 ദിവസം മതി എന്ന് പറയുന്നു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ അദ്ദേഹം പാരമ്പര്യമായ മത നിയമങ്ങളെ വിമർശിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, മതം പഠിക്കാതെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പരിഷ്കരണവാദികളൊക്കെ പരിഷ്കരണവാദം ഉന്നയിച്ച് അവർ പെൺകുട്ടികൾ എഴുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു, പെൺകുട്ടികൾ സ്ത്രീകൾ പള്ളിയിൽ ജുമായക്ക് പോകണമെന്ന് പറഞ്ഞു, വെള്ളിയാഴ്ചത്തെ പ്രസംഗം അറബിയിലല്ല മലയാളത്തിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അനവധി കാര്യങ്ങൾ. ഇപ്പോൾ സനാഉല്ല മക്തിത്തങ്ങൾ ഇംഗ്ലീഷും മലയാളവും പഠിക്കണമെന്ന് പറഞ്ഞു. ഒരു മലയാളി മുസ്ലിം പ്രാധാന്യം കൊടുക്കേണ്ടത് അറബി ഭാഷയ്ക്കല്ല മലയാളത്തിനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പരിഷ്കരണവാദികളൊക്കെ മതം പഠിച്ചവരായിരുന്നു. മതം പഠിച്ചിട്ടും പാരമ്പര്യ നിയമങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചപ്പോൾ ആളുകൾ സമ്മതിച്ചില്ല. സനാഉല്ല മക്തിത്തങ്ങൾ ആദ്യകാല പരിഷ്കർത്താക്കളുടെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മക്തി മനക്ലേശം എന്നൊരു ആത്മകഥയുണ്ട്. അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് പോലും ചോറും ചായയും കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട് സി എൻ അഹമ്മദ് മൗലവി എന്നല്ല, തി എൻ മൗലവി എന്നാണ്. എന്താ കാര്യം? ഖുർആൻ്റെ സമ്പൂർണ്ണമായ പരിഭാഷ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ള കുറ്റം ചെയ്തതിനാണ് സി എൻ അഹമ്മദ് മൗലവിയെ തി എൻ മൗലവി എന്ന് വിളിച്ചിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് ചേകനൂർ എന്നല്ല, ചേകൻ നായർ എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, എതിരഭിപ്രായം പറയാനുള്ള ഒരാളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ചേകനൂർ പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് അഭിപ്രായം ഉണ്ടാവാം, അതിലൊന്നും എനിക്കൊരു തർക്കമില്ല. പക്ഷേ അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അങ്ങനെ പരിഷ്കരണവാദത്തിൻ്റെ പേരിൽ എൻ്റെ പരിമിതമായ അറിവിൽ കേരളത്തിൽ ഒരാൾക്കേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അത് ചേകനൂർ മൗലവിക്കാം. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. അപ്പോൾ
നമ്മൾ മതനിയമങ്ങളെ ഒരാൾ വിമർശിക്കുന്നു അല്ലെ ഒരാൾ പരിഹസിക്കുന്നു, അതിന് മറുപടി പറഞ്ഞാൽ മതി, അതിന് മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ചേകനൂരിന് മറുപടി പറയല്ലുണ്ടായത്, അദ്ദേഹം 25 കൊല്ലത്തോളം ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് എഴുതി നടന്നു, 18 പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. 25 അദ്ദേഹം മാസിക നടത്തിയിരുന്നു, അത് നിരീക്ഷണം, പിന്നെ അൽബുർഹാൻ. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ യാഥാസ്ഥികമായ നിലപാടുകളെ വിമർശിച്ച ആളുകൾക്കൊക്കെ കഴിച്ച അനുഭവങ്ങളാണ് അധികമുള്ളത്, അധികമുള്ളത്. നിർഭാഗ്യവശാൽ മൗലവിക്ക് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ ആ സുഹൃത്തിൻ്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അന്യായങ്ങൾക്കെതിരായിട്ട് കേരളീയരെ പൊതുവിലും മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുവാൻ, അത്തരം അന്യായങ്ങൾ ഇനി ഉണ്ടാവരുത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ ദിനാചരണം സഹായിക്കുമാറാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഇല്ലാത്ത നമ്മളോ